ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ഒരു അയലക്കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അത് നമ്മുടെ കുടംപുളി ഇട്ടിട്ട് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം നമുക്കതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മൺചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മീൻ കറിയൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും കൂടുതൽ മൺചട്ടി ഉപയോഗിക്കുന്നത് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ അത് നന്നായി പൊട്ടി വന്നതിന് ശേഷം അടുത്തത് ഇഞ്ചി, വെളുത്തുള്ളി എന്നിവയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇഞ്ചി വന്നിട്ട് ഒരു മീഡിയം സൈസ് ഇഞ്ചി നീളത്തിൽ വളരെ നൈസാക്കി മുറിച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ വെളുത്തുള്ളിയാണ്, അത് ഒരു 7-8 അല്ലി വെളുത്തുള്ളി 4 മുറിച്ചെടുത്തിട്ടുള്ളത്. അതായത് ഒരു വെളുത്തുള്ളിനെ നമുക്ക് 4 മുറിച്ചെടുത്ത് നീളത്തിൽ. അപ്പോൾ അതും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളിയാണ് കേട്ടോ നമ്മൾ ഈ ഒരു മീൻ കറിയിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മുടെ ഈ ഒരു മീൻ കറിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു 15 ചെറിയുള്ളിയോളം ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള ചെറിയുള്ളി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉള്ളി കൂടുതൽ ഇടുന്തോറും അതിന് നല്ലൊരു ടേസ്റ്റും കറിക്ക് നല്ലൊരു തിക്നെസ്സും കിട്ടാനൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു ഉള്ളി സഹായിക്കും. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ഒരു ഇളം ചുവപ്പ് കളർ ആവുന്നവരത്തേക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇരിക്കാം. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. എന്നിട്ടൊരു 1/2 teaspoon മഞ്ഞൾപ്പൊടിയും ഒരു 2.5 teaspoonോളം മുളക് പൊടി, സാധാരണ എരിവുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തത് മല്ലിപ്പൊടിയാണ്, 1 teaspoon നിറച്ചിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അപ്പോൾ ആ ഒരു പൊടികളുടെ ഒരു പച്ചമണമൊക്കെ ഉണ്ടാവുമല്ലോ അത് മാറുന്ന വരത്തേക്ക് ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. മൺചട്ടി ആയതുകൊണ്ട് തന്നെ ആ ചൂട് നന്നായിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തീ നന്നായി കുറച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു 1/2 teaspoonോളം നമുക്ക് കുറച്ച് കുരുമുളക് കൂടി കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ ഒരു മണം, എന്താ പറയുക, ആ ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരത്തേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് ഓക്കെ ആയി എന്ന് തോന്നുന്ന സമയത്ത് നമുക്കതിലോട്ട് ഒരു തക്കാളിയാണ് നന്നായി പഴുത്തിട്ടുള്ള അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് പേസ്റ്റാക്കി എടുക്കുക. എന്നിട്ട് നമ്മളത് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഈ തക്കാളി നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആ തക്കാളിയിലുള്ള ഒരു വെള്ളത്തിൻ്റെ അംശവും അതുപോലെ തന്നെ ഒരു പച്ചമണമൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് മാറുന്ന വരത്തേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് തക്കാളി ഓക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ഉള്ളിൻ്റെയൊക്കെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ചായി വന്നിട്ടുണ്ട് കേട്ടോ, തക്കാളിയും ആ ഒരു മസാലയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്, നമ്മൾ ഈ ആദ്യം തന്നെ നമ്മൾ ഒരു 3-4 നമ്മൾ കുടംപുളിയാണല്ലോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 3-4 എന്താ പറയുക കുടംപുളി നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി നമ്മൾ ഇത് കുക്ക് ചെയ്യാൻ തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ. അപ്പോൾ പുളിക്കനുസരിച്ചിട്ട് ചില കുടംപുളി കുറച്ച് പുളിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ആയി വരുമല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഒരു ഏകദേശം 1 kg അയിലയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഒരു 4 കുടംപുളീൻ്റെ പീസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വലുപ്പമുള്ള ഒന്നല്ലായിരുന്നു, വളരെ ചെറുതായിരുന്നു, ചെറിയ പീസായിരുന്നു. അപ്പോൾ നല്ല പുളിയുള്ള പുളിയുള്ളൊരു കുടംപുളിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 4 പീസ് ധാരാളമായിരുന്നു. അങ്ങനെ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 2 glass വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഓക്കെ, ഉപ്പ് ഞാൻ ഇതുവരെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു. 1/2 കറിവേപ്പില, കറിവേപ്പില കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റും മണമൊക്കെയാണ്. അപ്പോൾ കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വറ്റി വെട്ട ഒരു തിളച്ചതിന് ശേഷം ഒരു 5 minutes നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഓക്കെ, വെള്ളം തിളച്ച് വന്നതിന് ശേഷം അപ്പോൾ ഇതേ ഒരു 5 minutes നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ ഒരു അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ ആ ഒരു ചാറ്.
ഇനി അടുത്തത് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുകയാണ്. മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരുപാട് ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ മീൻ അങ്ങ് വെന്ത് ഉടഞ്ഞ് ഒരു പരുവാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ മീൻ ഇടുന്നതിന് മുന്നേ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ഇതപ്പോൾ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീനിട്ട് കൊടുത്തിട്ട് നമുക്ക് പിന്നെ മീനിട്ട് കൊടുത്തതിന് ശേഷം ഒരുപാട് ഇട്ട് ഇളക്കരുത്. ഇത് അടച്ച് വെച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് സമയം ഇട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ നന്നായി ചാറെല്ലാം കുറുകി നമ്മുടെ മീൻകറി നന്നായി കുറുകി കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഒരുപാട് ഇട്ട് ഇളക്കുന്നില്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഞാൻ ഒന്ന് തൊട്ട് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ, ഒരുപാട് ഇട്ട് ഇളക്കുന്നില്ല. അപ്പോൾ അതിനൊക്കെ ഇളക്കി ഏറ്റവും ബെറ്റർ നമ്മൾ ഈ ചട്ടി നമ്മൾ കൈ കൊണ്ട് എടുത്തിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക, അതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ അതാണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരുപാട് ഇട്ട് തിളപ്പിച്ച് അതങ്ങ് ഉടച്ച് കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ഏകദേശം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാറൊക്കെ. അപ്പോൾ ഇനി ഇത് ചൂടെല്ലാം മാറിയതിന് ശേഷമാണ് കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.